മാൻവേട്ട കേസിൽ ബോളിവുഡ് താരം സൽമാൻഖാനെ കുറ്റമുക്തനാക്കി. രാജസ്ഥാൻ ഹൈക്കോടതിയുടേതാണ് വിധി. മനുശങ്കർ ചേരുന്നു മനു. സുപ്രീംകോടതി റദ്ദാക്കിയ ഉത്തരവ് വീണ്ടും രാജസ്ഥാൻ കോടതിയുടെ ഹൈക്കോടതിയിലേക്ക് വരികയായിരുന്നു. ഇത്തവണ പൂർണ്ണമായും കുറ്റമുക്തനാക്കുമ്പോൾ വിധിന്യായത്തിലൂടെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് കോടതി? പ്രതീഷ്, വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അപൂർവ ജനുസിൽപ്പെട്ട കൃഷ്ണവർഗത്തെ വേട്ടയാടുന്നത് ശിക്ഷാർഹമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വർഷവും അഞ്ചു വർഷവുമാണ് വിചാരണ കോടതി നിലവിൽ ബോളിവുഡ് താരം സൽമാൻഖാനെതിരെ ശിക്ഷ വിധിച്ചിരുന്നത്. ഈ ശിക്ഷയിൽ മേൽ റിവിഷൻ അപ്പീലുകളാണ് നിലവിൽ സൽമാൻഖാൻ രാജസ്ഥാൻ ഹൈക്കോടതി മുമ്പാകെ നൽകിയിരുന്നത്. ഈ അപ്പീലുകൾ പരിഗണിച്ചാണ് ഈ രണ്ടു ശിക്ഷയും റദ്ദാക്കിക്കൊണ്ട് ഇപ്പോൾ രാജസ്ഥാൻ ജോധ്പൂർ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. മെയ് മാസത്തിലായിരുന്നു ഈ കേസ് സംബന്ധിച്ചുള്ള അന്തിമ വാദം നടന്നത്. ഈ അന്തിമ വാദത്തിന് ശേഷവും നിലവിൽ ഇന്ന് വിധി പ്രഖ്യാപിക്കുമ്പോൾ ചിലപ്പോൾ ഈ വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവച്ചേക്കും എന്ന സൂചനകളായിരുന്നു ആദ്യം നിലനിന്നിരുന്നത്. എന്നാൽ പൂർണ്ണമായും തന്നെ ഈ കേസിലെ ആരോപണങ്ങൾ സൽമാൻഖാനെതിരെ നിലനിൽക്കുന്നതല്ല എന്നാണ് നിലവിൽ രാജസ്ഥാൻ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. പ്രോസിക്യൂഷൻ നടപടികൾ പൂർണ്ണമായി തന്നെ അതിനാൽ തള്ളിക്കളയേണ്ടതുണ്ടെന്നും രാജസ്ഥാൻ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. 1998 സെപ്റ്റംബർ 26-നും അതോടൊപ്പം സെപ്റ്റംബർ 28-നും രണ്ട് തവണയായി, ഒരു തവണ ജോധ്പൂർ അതിർത്തിയിൽ വെച്ചും മറ്റൊരു തവണ ഗോദ ഫാമിൽ വെച്ചുമായിരുന്നു കൃഷ്ണമൃഗത്തെ സൽമാൻഖാനും മറ്റു ഏഴു പേരും കൂടി വേട്ടയാടിയതും തുടർന്ന് ഇവർക്കെതിരെയുള്ള കേസുകൾ കോടതി വിചാരണ കോടതിയിൽ എത്തിയതും തുടർന്ന് നിയമ പോരാട്ടങ്ങളിൽ ഇത് സുപ്രീം കോടതിയും പിന്നീട് ഇത് വിചാരണ കോടതിയിലേക്ക് തന്നെ തിരികെ എത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. നിലവിൽ ഈ വിചാരണ കോടതി വിധിച്ചിരിക്കുന്ന ഒരു വർഷത്തെ തടവ് ശിക്ഷയും അതോടൊപ്പം രണ്ടാമത്തെ കൃഷ്ണമൃഗ വേട്ടയിലെ 5 വർഷ തടവ് ശിക്ഷയും നിലവിൽ ഈ ശിക്ഷയിന്മേൽ ഈ വാദങ്ങളിൽ ഈ കേസിൽ സൽമാൻഖാൻ എതിരെയുള്ള ആരോപണങ്ങൾ ഒന്നും പ്രോസിക്യൂഷന് തെളിയിക്കാനായിട്ടില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇത്തരത്തിൽ ഈ സൽമാൻഖാനെതിരെ ചുമത്തിയിരുന്ന എല്ലാ കേസുകളും റദ്ദാക്കുന്നതായും നിലവിൽ രാജസ്ഥാൻ ഹൈക്കോടതി വ്യക്തമാക്കി. ഈ നടപടിക്കെതിരെ നിലവിൽ ഇപ്പോൾ രാജസ്ഥാൻ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ഇപ്പോൾ പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രജീഷ്, പ്രോസിക്യൂഷൻ എന്തൊക്കെ പിഴവുകൾ പറ്റിയെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്? നിലവിൽ ഹൈക്കോടതി പറയുന്നത് ഈ ആരോപണങ്ങൾ സൽമാൻഖാനെതിരെ നിലവിൽ വന്യജീവി സംരക്ഷണ നിയമത്തിലെ 51-ാം വകുപ്പ് പ്രകാരം കേസും ഒപ്പം ആയുധ നിയമപ്രകാരവും കേസ് ചുമത്തി ഈ കേസുകൾ എല്ലാം ശിക്ഷാർഹമാണെന്നും ഇത് സൽമാൻഖാനെതിരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ് എന്നുകൂടിയായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ ഈ വാദങ്ങളൊന്നും നിലവിൽ നിലനിൽക്കുന്നതല്ല എന്നാണ് രാജസ്ഥാൻ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. ഈ കേസിലെ ആരോപണങ്ങൾക്ക് മേലുള്ള തെളിവുകളൊന്നും നിലവിൽ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ലെന്നും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അതിനാൽ നിലവിൽ നിലനിൽക്കുന്നതല്ല എന്നുകൂടിയാണ് രാജസ്ഥാൻ ജോധ്പൂർ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. മെയ് മാസത്തിൽ വാദം നടക്കുന്ന സമയത്തിലും ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം അനുകൂലമായ ഒരു നിലപാടായിരുന്നു രാജസ്ഥാൻ ഹൈക്കോടതി അന്ന് പ്രകടിപ്പിച്ചിരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അന്ന് പ്രോസിക്യൂഷന്റെ വാദ സമയത്തൊക്കെ ഈ വാദങ്ങളെ അനുകൂലിക്കുന്ന ചില പ്രസ്താവനകളും പരാമർശങ്ങളും അന്ന് രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ഇതേ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ ഈ വിധി പ്രസ്താവിക്കുന്ന വേളയിൽ ഈ ആരോപണങ്ങൾ ഒന്നും സൽമാനെതിരെ നിലനിൽക്കുന്നതേ അല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രോസിക്യൂഷൻ നടപടികൾ പൂർണ്ണമായി തള്ളിക്കൊണ്ട് നിലവിൽ സൽമാനെതിരെയുള്ള കേസുകൾ വിചാരണ കോടതിയുടെ വിധി പൂർണ്ണമായും റദ്ദാക്കി ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നിലവിൽ ഈ ഒരു വർഷം ആദ്യത്തെ തവണ ജോധ്പൂർ അതിർത്തിയിൽ വെച്ച് കൃഷ്ണമൃഗത്തെ 1998 സെപ്റ്റംബർ 26-ന് വേട്ടയാടിയതിന് ഒരു വർഷത്തെ തടവ് ശിക്ഷയും അതോടൊപ്പം ഗോദാ ഫാമിൽ സെപ്റ്റംബർ 28 1998 കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിന് 5 വർഷത്തെ തടവ് നിലവിൽ വിചാരണ കോടതി വിധിച്ചു. മനുശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. മാൻവേട്ട കേസിൽ നടൻ സൽമാൻഖാൻ കുറ്റമുക്തൻ. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ CBIക്ക് തിരിച്ചടി. സലീം രാജ് ഉൾപ്പെടെ 22 പ്രതികളെ ഒഴിവാക്കി CBI സമർപ്പിച്ച കുറ്റപത്രം കോടതി തിരിച്ചയച്ചു. പുതിയ കുറ്റപത്രം സമർപ്പിക്കാനും തിരുവനന്തപുരം പ്രത്യേക CBI കോടതി ജഡ്ജി ഉത്തരവിട്ടു. 22 പ്രതികളെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമല്ലെന്നും കോടതി വിമർശിച്ചു. മാസം 21-നാണ് CBI കടകംപള്ളി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കുറ്റപത്രം തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയിൽ സമർപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ സലീം രാജ്, ഭാര്യ ഷംഷാദ് ഉൾപ്പെടെ 22 പേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയായിരുന്നു കുറ്റപത്രം. ഈ കുറ്റപത്രമാണ് CBIക്ക് കനത്ത തിരിച്ചടി നൽകി ജഡ്ജി PV ബാലകൃഷ്ണൻ തിരിച്ചയച്ചത്.
2014 CBI FIR രജിസ്റ്റർ ചെയ്ത കേസിൽ 27 പ്രതികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സലീം രാജും ഭാര്യയും ഉൾപ്പെടെ 22 പേരെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് എന്ന് സിബിഐയുടെ കുറ്റപത്രത്തിൽ വ്യക്തമല്ലെന്ന് പ്രത്യേക സിബിഐ കോടതി ജഡ്ജി വിമർശിച്ചു. ഇത് സപ്ലിമെന്ററി കുറ്റപത്രമാണെന്നോ കൂടുതൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നോ പറയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കുറ്റപത്രം കോടതി തിരിച്ചയച്ചത്. പുതിയ കുറ്റപത്രം സമർപ്പിക്കാനും 23 തുറന്ന കോടതിയിൽ ജഡ്ജി പി വി ബാലകൃഷ്ണൻ സിബിഐയോട് ഉത്തരവിട്ടു. 2014 സിബിഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ 2015 സലീം രാജിനെ അറസ്റ്റ് ചെയ്തത്. 15.88 ഏക്കർ ഭൂമിയുടെ തിരിമറിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് 2008 പുറംലോകം അറിയുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ദില്ലിയിൽ പീഡനത്തിനിരയായ ദളിത് ബാലിക മരിച്ചു. 14-കാരിയായ പെൺകുട്ടിയെ പ്രതി നിരന്തരം പീഡിപ്പിക്കുകയും ലഹരി പാനീയങ്ങൾ കുടിപ്പിക്കുകയും ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ മരണത്തോടെ ദില്ലിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ദില്ലിയിൽ ഇനിയും എത്ര നിർഭയമാരെയാണ് വേണ്ടതെന്ന് ദില്ലി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്വാതി മാരിവാൾ ചോദിച്ചു. മനുശങ്കർ ചേരുന്നു. മനു, വളരെ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നു, തുടർന്നുള്ള പ്രതിഷേധങ്ങൾ കൂടി. പ്രജീഷ്, നിർഭയ കേസിന് പിന്നാലെ നിലവിൽ ദളിത് പെൺകുട്ടിയെ ആസിഡ് കുടിപ്പിച്ചും മറ്റും മാനഭംഗത്തിന് ശേഷം ആസിഡ് കുടിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മരിക്കുകയും തുടർന്ന് ഈ പ്രതിയെ ഇതുവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ തയ്യാറാകാത്തതിനെതിരെയും പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് ശക്തമാകുകയാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലും ഈ വർഷം മെയ്യിലും ഒരേ പ്രതിയെ തന്നെയായിരുന്നു പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ഡിസംബറിലെ പീഡന കേസ് കോടതി പരിഗണിക്കുന്നതിന്റെ തലേന്നാൾ പ്രതി വീണ്ടും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം പെൺകുട്ടിയെ ആസിഡ് കുടിപ്പിക്കുകയുമാണ് ഈ പ്രതി ചെയ്തത്. ശിവശങ്കർ എന്ന ആളായിരുന്നു പ്രതി എന്ന് മാതാപിതാക്കൾ തന്നെ പലതവണ പരാതി നൽകുകയും പോലീസ് മുമ്പാകെ ഇയാളുടെ ഫോട്ടോയും മറ്റും നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ പോലീസ് ഈ പ്രതിക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് പോലീസിനോട് ദേശീയ വനിതാ കമ്മീഷൻ കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചിരുന്നു. ഈ നോട്ടീസിലും ഇതുവരെ ദില്ലി പോലീസ് പ്രതികരിച്ചിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രതിയെ നേരത്തെ തന്നെ 2 വട്ടം അറസ്റ്റ് ചെയ്തതാണ് എന്നാണ് നിലവിൽ പോലീസ് പറയുന്ന നിലപാട്. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം പെൺകുട്ടി ഇയാളോടൊപ്പം ഇറങ്ങിപ്പോയി എന്നാണ് മജിസ്ട്രേറ്റ് മുമ്പാകെ മൊഴി നൽകിയത് എന്നാണ് പോലീസ് പറയുന്നത്. അതിനാൽ പെൺകുട്ടിയുടെ ഈ നിലപാട് സ്വീകരിച്ചാണ് പ്രതിയെ വിട്ടയച്ചതെന്നും പോലീസ് പറയുന്നു. എന്നാൽ പെൺകുട്ടി മൊഴി മാറ്റിയത് ഭീഷണിയെ തുടർന്നാണെന്നും വേണ്ട സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്നും വനിതാ കമ്മീഷനും പറയുന്നുണ്ട്. നിലവിൽ ഇക്കാര്യത്തിൽ പോലീസ് പ്രതിയെ കർശനമായി പിടിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. പ്രതീഷ്. മനുശങ്കർ, ദില്ലിയിൽ നിന്ന്. കേരള കോൺഗ്രസ് എം കോൺഗ്രസ് തർക്കത്തിനിടെ UDF നേതാക്കളുടെ യോഗം, കക്ഷി നേതാക്കളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മാണിയെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ യോഗത്തിൽ ഉണ്ടാകും. അതിരപ്പള്ളി പദ്ധതിയെക്കുറിച്ചുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ റിപ്പോർട്ട് യോഗം ചർച്ച ചെയ്യും. കേരള കോൺഗ്രസ് മാണി വിഭാഗവും കോൺഗ്രസുമായി കടുത്ത അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് UDF യോഗം. ബാർകോഴയിൽ KM മാണിയെ കുടുക്കിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണെന്നാണ് മാണി വിഭാഗത്തിൻ്റെ നിലപാട്. മാണിയെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കോൺഗ്രസിലെ ഗ്രൂപ്പ് 4-ൽ ഘടകകക്ഷികൾ അസ്വസ്ഥരാണ്. ഇക്കാര്യവും യോഗത്തിലുയരും. ആതിരപ്പള്ളി പദ്ധതി സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തയ്യാറാക്കിയ റിപ്പോർട്ടും യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വരും. പദ്ധതിയെ എതിർക്കണമെന്ന നിലപാട് റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായ ഐക്യമില്ലാത്ത സാഹചര്യത്തിൽ തീരുമാനമുണ്ടാകാനിടയില്ല. വൈകിട്ട് 3 മണിക്കാണ് യോഗം. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കോടിയേരി ബാലകൃഷ്ണന്റെ പയ്യന്നൂരിലെ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കും. സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നെന്നും കോടിയേരിയുടെ പ്രസ്താവന സർക്കാരിനെതിരായ കുറ്റപത്രമാണെന്നും കുമ്മനം തിരുവനന്തപുരത്ത് പറഞ്ഞു. പാർലമെന്റിന്റെ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ട സംഭവത്തിൽ അന്വേഷണം. AAP MBA ലോക്സഭാ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. 9-അംഗ അന്വേഷണ സമിതിയും രൂപീകരിച്ചു. വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, വിവരങ്ങൾ. പ്രജേഷ്, പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി MP ഭഗവാൻ മാനാണ് തന്റെ സ്വന്തം ഫേസ്ബുക്കിൽ അതീവ സുരക്ഷാ മേഖലയായ പാർലമെന്റിന്റെ സുരക്ഷാ സജ്ജീകരണങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ ലൈവായി പോസ്റ്റ് ചെയ്തത്. ഇതിനെതിരെ കഴിഞ്ഞ വെള്ളിയാഴ്ച പാർലമെന്റ് ഇരുസഭകളിലും കനത്ത ബഹളമുണ്ടായി. ഇതേ തുടർന്നാണ് സ്പീക്കർ സുമിത്ര മഹാജൻ ഇന്ന് ലോക്സഭ ചേർന്ന ഉടൻ തന്നെ എടുത്ത നടപടികൾ വിശദീകരിച്ചുകൊണ്ട് സഭയിൽ അറിയിപ്പ് നൽകിയത്. 9-അംഗ സമിതിയെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഭഗവാൻ മാന്റെ നടപടികൾ ശരിയാണോ എന്നും ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹം പോസ്റ്റ് ചെയ്ത സംബന്ധിച്ചും വിശദമായ അന്വേഷണം ഈ 9-അംഗ സമിതി അന്വേഷിക്കും. BJP MP കീർത്തി സോമയ്യയുടെ നേതൃത്വത്തിലായിരിക്കും ഈ 9-അംഗ അന്വേഷണ സമിതി ഉണ്ടാവുക. ഈ സമിതി റിപ്പോർട്ട് വരുന്നത് വരെ
ലോക്സഭാ നടപടികളിൽ നിന്ന് മാറി നിൽക്കാൻ ഭഗവാൻ മാൻ എന്ന ആം ആദ്മി എം പിയോടും സ്പീക്കർ സുമിത്ര മഹാജൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശിരോമണി അകാലിദൾ, പഞ്ചാബിലെ ആം ആദ്മിയുടെ ഏറ്റവും കടുത്ത എതിരാളികളായ ശിരോമണി അകാലിദൾ ഈ ആം ആദ്മി എം പിയെ സസ്പെൻഡ് ചെയ്യണമെന്നടക്കമുള്ള ബഹളങ്ങൾ ഇന്ന് സഭയിൽ ഉയർത്താൻ ഇരുന്നതാണ്. ഇതിനിടയിലാണ് സ്പീക്കർ നടപടി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സഭാ നടപടികൾ സുഖമായി മുന്നോട്ട് നീങ്ങും. പ്രതീക്ഷ സന്തോഷമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡിഫ്തീരിയ പ്രതിരോധ ശാക്തീകരണ യോഗം മലപ്പുറത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. രണ്ട് സെഷനുകളിലായി നടക്കുന്ന യോഗത്തിൽ മന്ത്രി കെ ടി ജലീലും പങ്കെടുക്കുന്നുണ്ട്. കോളറയും ഡിഫ്തീരിയയും പടരുന്ന പ്രദേശത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളും മന്ത്രിമാർ നേരിട്ടെത്തി വിലയിരുത്തും. കെ ടി സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, രോഗത്തെ ചെറുക്കാനുള്ള എന്തൊക്കെ നടപടികൾ, ക്രിയാത്മകമായ നടപടികളായിരിക്കും യോഗത്തിൽ ഉയരുക? പ്രതീക്ഷ, പ്രധാനമായും പ്രതിരോധ കുത്തിവെപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഡിഫ്തീരിയയും മലേറിയയും കോളറയുമെല്ലാം വീണ്ടും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരുന്നു. 170,000 പേർക്ക് ജില്ലയിൽ ഇതിനകം തന്നെ പ്രതിരോധ വാക്സിനുകൾ വിവിധ ക്യാമ്പുകളിലായി നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അവലോകന യോഗമാണ് ഇന്ന് മലപ്പുറത്ത് നടക്കുന്നത്. രണ്ട് സെഷനുകളിലായാണ് യോഗം. മന്ത്രി കെ ടി ജലീൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കെ കെ ശൈലജ ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തത്. ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യം, ഇപ്പോഴും ഒരു ചെറിയ വിഭാഗം പ്രതിരോധ കുത്തിവെപ്പുകൾക്കെതിരെ പ്രചാരണം നടത്തുന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ്. മതപരമായതും മറ്റും കാരണങ്ങൾ പറഞ്ഞ് ഇപ്പോഴും ഒരു വിഭാഗം ഇപ്പോ പ്രതിരോധ വാക്സിനുകൾക്കെതിരെ നിൽക്കുകയാണ്. ഇതിന് ബോധവൽക്കരണം മാത്രമാണ് മുൻപിലുള്ള വഴി. ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകം തന്നെ എത്ര പേർക്ക് വാക്സിനേഷൻ നൽകി തുടങ്ങിയതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ആരോഗ്യവകുപ്പ് അധികൃതർ ഇപ്പോൾ മന്ത്രിക്ക് കൈമാറുന്നത്. അതുപോലെ ജില്ലയിലെ മത നേതാക്കളും വിവിധ മതങ്ങളുടെ നേതാക്കളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും മുഴുവൻ ജനപ്രതിനിധികളും MLA MPമാരും എല്ലാം ഇന്ന് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതീക്ഷ കിരി സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ഹോർട്ടികോർപ്പിന് കീഴുള്ള കാർഷിക വിതരണ കേന്ദ്രത്തിൽ ഗുരുതര ക്രമക്കേടെന്ന് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. സ്വന്തമായി കെട്ടിടം ഉണ്ടായിട്ടും കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കും. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും സുനിൽകുമാർ പറഞ്ഞു. വിനീഷ ചേരുന്നു. വിനീഷ, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നത്. ഇത് മന്ത്രിക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടുവോ? അങ്ങനെയെങ്കിൽ നടപടി എങ്ങനെയായിരിക്കും? പ്രജീഷ്, വേങ്ങേരിയിലെ കാർഷിക മൊത്ത സംഭരണ വിപണന കേന്ദ്രത്തിലാണ് മന്ത്രി VS സുനിൽകുമാർ പരിശോധന നടത്തിയത്. 25 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളും സ്ഥല സൗകര്യങ്ങളുമുള്ള കാർഷിക വിപണന കേന്ദ്രമാണ് കോഴിക്കോട് വേങ്ങേരിയിലേത്. 25 ഏക്കറോളം സ്ഥല സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ കർഷകർക്ക് വേണ്ടിയുള്ള ഒരു കാർഷിക വിപണനമോ സംഭരണമോ നടക്കുന്നില്ല. കൃത്യമായി ഓരോ സ്റ്റാളുകളും മൊത്ത വിതരണ കച്ചവടക്കാർക്കായി വിട്ടു നൽകിയിരിക്കുകയാണ്. നേരിട്ട് കർഷകരിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കാതെ മൊത്ത വിതരണക്കാർ, പുറത്തുനിന്നുള്ള മൊത്ത വിതരണക്കാർക്കായി വിവിധ സ്റ്റാളുകൾ വിട്ടു നൽകിയിരിക്കുകയാണ്. കർഷകർക്ക് പ്രയോജനപ്പെടും വിധം ഒരു സ്റ്റാളും ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്നാണ് മന്ത്രിയുടെ പരിശോധനയിൽ കണ്ടത്. അതുകൂടാതെ കെട്ടിടങ്ങൾ ടൈൽസ് വ്യാപാരത്തിനായി വിട്ടു നൽകിയതായും മന്ത്രിയുടെ പരിശോധനയിൽ കണ്ടെത്തി. ഇതിനു പുറമെ ഇത്രത്തോളം സ്ഥല സൗകര്യങ്ങളും കെട്ടിടങ്ങളും ഉണ്ടായിട്ടും ടൈൽസ് ഷോപ്പിന് വരെ വാടക കെട്ടിടങ്ങൾ വാടകയ്ക്ക് സ്റ്റാളുകൾ വിട്ടു നൽകിയിട്ടും ഇതിനു പുറമെ 12,000 രൂപയ്ക്ക് കാർഷിക വിപണന കേന്ദ്രത്തിന് പുറത്ത് ഹോർട്ടികോർപ്പിന് കീഴിലുള്ള കാർഷിക വിപണന കേന്ദ്രത്തിന്റെ സ്റ്റാൾ 12,000 രൂപയുടെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതായും മന്ത്രിയുടെ പരിശോധനയിൽ കണ്ടെത്തി. ഈ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നടപടിയെടുത്ത മാനേജർക്കെതിരെ, മാനേജറും മറ്റു ഉദ്യോഗസ്ഥർക്കുമെതിരെ വകുപ്പ് നല്ല നടപടി ഉണ്ടാകും. കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും. ആരുടെ തീരുമാന പ്രകാരമാണ് ഹോർട്ടികോർപ്പിന് സ്വന്തമായി കെട്ടിടങ്ങൾ ഉണ്ടായിട്ടും പുറത്ത് 12,000 രൂപയുടെ വാടക കെട്ടിടത്തിൽ ഹോർട്ടികോർപ്പിന്റെ ഒരു വിപണന കേന്ദ്രം പ്രവർത്തിക്കേണ്ടി വന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി വകുപ്പുതല നടപടിയെടുക്കുമെന്നാണ് മന്ത്രി. കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിക്കുമോ? തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള നാളികേര വികസന കോർപ്പറേഷനിലും അടുത്ത ദിവസം തന്നെ മന്ത്രിയുടെ പരിശോധന ഉണ്ടാകുമെന്നാണ് VS സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. വിനീഷ വൃന്ദാവനാണ് വിശദാംശങ്ങൾ കോഴിക്കോട് നിന്നും നൽകിയത്. CPMനെതിരെ കോൺഗ്രസ് കോടിയേരി ബാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്ന് VM സുധീരൻ. കോടിയേരിയുടെ പ്രഖ്യാപനം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്നും കോടിയേരിക്കെതിരെ കേസെടുക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു.
കോടിയേരി ബാലകൃഷ്ണന്റെ പയ്യന്നൂരിലെ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കും. സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നെന്നും കോടിയുടെ പ്രസ്താവന സർക്കാരിനെതിരായ കുറ്റപത്രമെന്നും കുമ്മനം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ കലാപത്തിന് വഴിമരുന്നിട്ടുകൊണ്ട് അണികളെ പ്രേരിപ്പിച്ച കോടിയേരി ബാലകൃഷ്ണനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ നിയമവിരുദ്ധമായ പ്രസംഗത്തിന്മേൽ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണം. നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച ഒന്നാകെ തന്നെ തകർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സർക്കാർ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇപ്പോൾ നമ്മോടൊപ്പം സി പി എം നേതാവ് പി ജയരാജൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സി ജയരാജൻ, കോടിയുടെ പ്രസ്താവനയാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്, അങ്ങനെയൊരു സാഹചര്യമുണ്ടോ? ഇവിടെ സുധീരൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തെ സംബന്ധിച്ചും കേസെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഭരിച്ചിട്ടും കേസെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യമാണ്, അതായത് വാങ്ങിയ കടം തിരിച്ചു കൊടുക്കുന്നത് മര്യാദയാണ്. അപ്പോ അത് പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരായിട്ട് കേസെടുക്കുന്നതിനെ പറ്റി ആലോചിക്കും എന്ന് അന്ന് പോലീസ് മന്ത്രിയായിട്ടുള്ള ചെന്നിത്തല പറഞ്ഞിരുന്നു. പക്ഷേ അവര് തലധാരിയുടെ കീറി ആ പ്രസംഗ ഭാഗം പരിശോധിച്ചിട്ടും യാതൊരു കേസും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ തയ്യാറ് കോടിയേരിയുടെ പ്രസംഗം അത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം. കോടിയേരിയുടെ പ്രസംഗം പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസ് രാജ്യത്തുടനീളം അക്രമങ്ങൾ നടത്തുന്നുണ്ട്, കൊലകൾ നടത്തുന്നുണ്ട്, അതിനെതിരായിട്ടുള്ള പ്രതിരോധം വളർത്തിയെടുക്കണമെന്നാണ്. ആ പ്രതിരോധം വളർത്തിയെടുക്കേണ്ടത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും സാമൂഹ്യ നീതിക്കും ആവശ്യമാണ്. ഒരു ഭാഗത്ത് മതന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുക, മറുഭാഗത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ കടന്നാക്രമിക്കുക, ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റുകാരെ കടന്നാക്രമിക്കുക. ഇവിടെ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ മൂന്ന് പേരെയാണ്, സി പി എമ്മുകാരായിട്ടുള്ള മൂന്ന് പേരെയാണ് ആർ എസ് എസുകാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൊലപ്പെടുത്തിയത്. ഇങ്ങനെ കൊലക്കത്ത് താഴെ വെക്കാതെ അക്രമത്തിന്റെയും ഭീഷണിയെയും തുടരുന്ന സാഹചര്യത്തിൽ ആർ എസ് എസിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നതാണ് ഇന്നലെ സഖാവ് കോടിയേരിയുടെ പ്രസംഗത്തിലുള്ളത്. അതിനെതിരായിട്ട് ഒരു കേസും എടുക്കാൻ കഴിയില്ല, നിയമത്തിന്റെ മുമ്പിൽ നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല. മാത്രമല്ല, സുധീരനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇക്കാര്യത്തിൽ ചെയ്യുന്നതിന്റെ ഫലം ഈ രാജ്യത്തിലെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയെയും കടന്നാക്രമിക്കുന്ന ആർ എസ് എസിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. സി പി എം ആക്രമം, സി പി എം അക്രമം എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസിന്റെ കൊലപാതക രാഷ്ട്രീയത്തെ ന്യായീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങനെ നിർഭാഗ്യകരമാണ്. ഇവിടെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തും പോരാടുന്ന പാർട്ടിയാണ് സി പി ഐ എം. ആ സി പി എമ്മിനെ കടന്നാക്രമിക്കാനുള്ള തീരുമാനം മോഹൻ ഭാഗവത് പങ്കെടുത്ത കണ്ണൂർ മൈത്തക്കിന്റെ തീരുമാനമാണ്. അതനുസരിച്ചാണ് മൂന്ന് കൊലപാതകങ്ങൾ കേരളത്തിൽ നടത്തിയത്. അതിൽ രണ്ടെണ്ണം കണ്ണൂർ ജില്ലയിലാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിനെതിരായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട്, പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ പ്രതികരണം സ്വാഭാവികമാണ്, അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വേണ്ടതുണ്ട്. അപ്പോ കൊലക്കത്തി ആർ എസ് എസുകാർ താഴെ വെക്കുകയാണ് നമ്മുടെ നാട്ടിന്റെ സമാധാനത്തിന് ആവശ്യം. ആ കൊലക്കത്തി നാട്ടിലെ താഴെ വെപ്പിക്കാനുള്ള ജനകീയമായിട്ടുള്ള ശക്തി രൂപപ്പെടുത്തേണ്ടിയിരിക്കുകയാണ്. അതാണ് തയ്യാറ് പിണറായിയുടെ പ്രസംഗത്തിലുള്ളത്. യെസ് യെസ് വ്യക്തമാണ് സി ജയരാജൻ നിലപാട് അറിയിച്ചതിന്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ കാണാതായ വ്യോമസേനാ വിമാനത്തിനായി നാലാം ദിനവും തിരച്ചിൽ തുടരുന്നു. കടലിൽ 585 കിലോമീറ്റർ ചുറ്റളവിൽ നടത്തുന്ന തിരച്ചിൽ 750 കിലോമീറ്ററിലേക്ക് വ്യാപിപ്പിക്കും. തീരസംരക്ഷണ സേന, നാവികസേന, വ്യോമസേന എന്നീ സേനാ വിഭാഗങ്ങൾ സംയുക്തമായാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. അതിനിടെ ഐ എസ് ആർ ഒ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ വിമാനത്തിൻ്റെതല്ലെന്ന് സ്ഥിരീകരിച്ചു. ചെന്നൈയിൽ നിന്നും ആൻഡമാനിലേക്കുള്ള യാത്രയ്ക്കിടെ വെള്ളിയാഴ്ച രാവിലെ 8:30 വിമാനം കാണാതായത്. മലയാളികളടക്കം 29 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പ്രതിരോധമന്ത്രി മനോഹർ പരീക്കർ നേരിട്ടെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്.